നമസ്കാരം തൃക്കാക്കര മണ്ഡലത്തെ ഇളക്കിമറിച്ച അശ്ലീല വീഡിയോ അപ്ലോഡ് ചെയ്തവരിൽ ഒരാളായ അബ്ദുൽ ലത്തീഫിനെ കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്ത ആൾ കോട്ടയ്ക്കൽ സ്വദേശിയാണ് അല്ലേ ആ അറസ്റ്റ് ചെയ്ത ആളെ അധികം താമസിക്കാതെ എറണാകുളം തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തിക്കും എന്തായാലും വളരെ വിവാദം നിറഞ്ഞ ഈ സംഭവത്തിൽ എറണാകുളം തൃക്കാക്കര മണ്ഡലത്തിൽ ജോ ജോസഫിൻ്റെ ഒറിജിനൽ വ്യാജ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം നേതാക്കന്മാർ ഇളക്കിവിട്ട ഈ പ്രശ്നത്തിൽ ഈ അപ്ലോഡ് ചെയ്ത അപ്ലോഡ് ചെയ്തവരിൽ ഒരാളെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നാൽ ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് പോലീസ് പറ നിഷേധിച്ചിട്ടില്ല അതേസമയത്ത് ഇത് വ്യാജനാണോ ഒറിജിനൽ ആണോ എന്നുകൂടി മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്ന് ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് കൂടി കണ്ടെത്തേണ്ടത് ഇതിൻ്റെ ഇതിലിടയിൽ വലിയൊരു പ്രചാരമുണ്ടായിരുന്നു വീണ ജോർജ് ആണ് അതായത് ജോ ജോസഫ് വിജയിക്കുകയാണെങ്കിൽ അവരുടെ മന്ത്രിസ്ഥാനം തെറിക്കും അതുകൊണ്ട് ഇവിടെ ജോ ജോസഫ് പരാജയപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീണ ജോർജ് ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള വലിയൊരു പ്രചാരമുണ്ടായിരുന്നു മാത്രമല്ല ഫോറൻസിക് ലാബിൽ ഈ വീഡിയോ കൊടുത്തിട്ടില്ല വീ ഫോറൻസിക് ലാബിൽ കൊടുത്ത് അത് ഒറിജിനലാണോ അല്ലയോ എന്ന് തെളിയുന്നവരെ ഇത് ഒറിജിനലാണോ എന്ന് പറയാൻ പറ്റില്ല അപ്പം ജോ ജോസഫിൻ്റെ ഇത് എന്ന് കരുതുന്നു അതേപോലെയുള്ള ഒരാളാണ് ഈ വീഡിയോയിലുള്ള അതിൽ പറ കാണിക്കുന്ന രംഗം എന്ന് എങ്ങനെയാണ് അതായത് പൂർണ്ണ നഗ്നായ ജോ ജോസഫിനെ പോലെയുള്ള ആളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു യുവതി പറയുകയാണ് ഞാൻ വീഡിയോ എടുക്കുകയാണ് ഈ രംഗങ്ങൾ അപ്പോൾ ജോ ജോസഫ് വേണോ ഇത് വേണോ എന്ന് ചോദിക്കുന്നു ആ അതോടൊപ്പം ആ യുവതി കെട്ടിപ്പടർന്ന് ആ ഉമ്മ വെക്കുന്നു ഇതാണ് ആ വീഡിയോയിലുള്ള രംഗം ഈ വീഡിയോ എറണാകുളം മണ്ഡലം ആകെ എല്ലാ സ്ഥലത്തും ഇത് പ്രചരിക്കുകയും ഇതിനിടയിൽ മന്ത്രി രാജീവും അതെ സ്വരാജും പത്രസമ്മേളനം നടത്തുകയും ചെയ്തതോടുകൂടിയിട്ടാണ് വിവാദമായത് എന്തായാലും അബ്ദുൽ ലത്തീഫിനെ കിട്ടിയതോടുകൂടി എവിടെ നിന്നാണ് ഈ വീഡിയോ കിട്ടിയത് ആരാണ് യുവതി തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം നൽകും ഇതിനിടയിൽ ആ യുവതി നേരിട്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്ന് പറയുന്ന ഒരു പ്രചാരണം പുറത്തു വന്നിരുന്നു അതിന് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല അതിനെക്കുറിച്ച് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതേപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വീണ ജോർജ് ആണെന്നുള്ളൊരു പ്രചാരണം നടന്നിരുന്നു അതിനെക്കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിൻ്റെ യഥാർത്ഥ വസ്തു ിൽ കിടക്കുമ്പോൾ ദുരൂഹതയേറിയ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും സംശയത്തിൻ്റെ മുൾമുനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആര് ആരാണ് ഈ വീഡിയോ അബ്ദുൽ ലത്തീഫിന് നൽകിയത് യഥാർത്ഥത്തിൽ അബ്ദുൾ ലത്തീഫ് തന്നെയാണോ ഇത് അപ്ലോഡ് ചെയ്തത് അതല്ല വേറെ ആരെങ്കിലും ഉണ്ടോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ മറുപടി നൽകേണ്ടതുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ശക്തമായ രൂപത്തിൽ പോലീസ് അന്വേഷിക്കുമെങ്കിലും ഇതെതിരായി തീരുമെങ്കിൽ അവരേക്ക് എൽ ഡി എഫ് തൽക്കാലം ഈ വാർത്ത പുറത്ത് പുറത്തുവിടാതിരിക്കാനുള്ള സാധ്യത ഇപ്പോൾ വരുന്ന വാർത്തകളെല്ലാം സത്യമാണെന്നും വിശ്വസിക്കാൻ പറ്റില്ല അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അദ്ദേഹം ചിലപ്പോൾ ഈ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിന് കിട്ടിയ മറ്റുള്ളവർക്ക് അയച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത അദ്ദേഹമാണോ അല്ലേന്നൊക്കെ കൃത്യമായിട്ട് തെളിവോടു കൂടി പുറത്തു വരേണ്ടതുണ്ട് ഇപ്പോൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ തന്നെ ചിലപ്പോൾ കെട്ടുകഥകളായിരിക്കും ഇദ്ദേഹവും പ്രചരിപ്പിച്ച ഒരാളായിരിക്കാം ഇലക്ഷൻ കഴിയുന്നവരെ പല കെട്ടുകഥകളും വരും ഇടതുപക്ഷം മുന്നണി ഇപ്പോൾ അബ്ദുൽ ലത്തീഫിനെ അറസ്റ്റ് ചെയ്തോട് അബ്ദുലത്തീഫിനെ അറസ്റ്റ് ചെയ്തോടുകൂടി അദ്ദേഹമാണ് അപ്ലോഡ് ചെയ്തത് എന്നുള്ള കഥയാണ് പറയുന്നത് മാത്രമല്ല രാജു പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് ഈ രാജീവ് തന്നെ മുമ്പ് പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സരിതായ സ്നേഹർ കെട്ടിച്ചമച്ച ഒരു കഥയുണ്ടാക്കിയപ്പോൾ അത് പ്രചരിപ്പിച്ചവരാണ് രാജീവും അതെല്ലാം മറ്റേ എൽ ഡി എഫ് പ്രവർത്തകരും പിണറായി വിജയനെ നേരിട്ട് വ്യാജമായി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അതായത് സരിതായ സ്നേഹരുമായി ഗൂഢാലോചന നടത്തി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനാറ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു വ്യാജ പരാതി ഉണ്ടാക്കിയത് സരിതായസ് നായരുടെ പേരിൽ അത് പ്രകൃതി വരുന്ന നടപടിക്ക് സരിതായ എസ് നായരെ ക്ലിഫ് ഹൗസിൽ വെച്ച് വിധേയമാക്കിയെന്ന് പറയുന്ന ഞെട്ടിക്കുന്നോ ജുഗുപ്സാപരവുമായ ഒരു കെട്ടുകഥ ഉണ്ടാക്കിയെന്ന് എലക്ഷൻ വിജയിക്കാൻ തന്നെ ഇടതുപക്ഷം മുന്നണിക്കഴിഞ്ഞു അന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ പറഞ്ഞറിയിക്കാൻ പ്രയാസമായിരുന്നില്ലേ അതേ തന്നെയല്ലേ ഇപ്പോൾ ഈ ജോ ജോസഫിനും ഉണ്ടാകുന്നത് ജോ ജോസഫിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ആ അത് ഒറിജിനലാണോ അല്ലേ എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഒറിജിനലാണോ എന്നുള്ളത് തെളിയിക്കേണ്ടത് പോലീസ് ആണ് അത് ഫോറൻസിക് ലാബിലയക്കണം അതിനുശേഷം മാത്രമേ തെളിയിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല ഈ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ അപ്ലോഡ് ചെയ്ത അശ്ലീല വീഡിയോ ആര് ആരാണ് യുവതി ആരാണ് യുവതിയെ കൃത്യമായി ചോദ്യം ചെയ്യണം യുവതിയുടെ ഫോട്ടോ കൃത്യമായി ഉണ്ടെന്നിരിക്കെ യുവതി ആരാണെന്ന് കാണുകയും യുവതിക്ക് എങ്ങനെ ഇതിനകത്ത് ജോ ജോസഫിനുമായി ബന്ധം വന്നു എന്ന് തെളിയുകയും വേണം എന്തായാലും ഇതൊരു വലിയ ചർച്ചാവിഷയമായി ഈ മണ്ഡലത്തിലാകെ കടർന്ന് പടർന്നു പിടിച്ചിരിക്കുകയാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ചർച്ചാവിഷയമായുള്ള പ്രശ്നമായി ഈ വീഡിയോ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം